ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ലീഗൽ സർവീസസിൽ അവസരം. ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ വിവിധ തസ്തികളിലേക്കായിട്ടുള്ള ഒഴിവുകളാണ് നിലവിൽ. ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി ഈ ജോബ് നോട്ടിഫിക്കേഷൻ നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ദയവ് വിചാരിച്ച് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഒഴിവാണെന്നുള്ളത്. സ്റ്റെനോഗ്രാഫർ ഒഴിവിലേക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത് പറയുന്നത് വെച്ചാൽ 12-ാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. എഴുത്തു പരീക്ഷയിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റ് കൂടി നടത്തും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ജോലി ലഭിക്കുന്നത്. അതിൻ്റെ അടുത്തത് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ലൈബ്രറിയനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ലൈബ്രറി സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം അഭിലഷണീയം. പ്രവൃത്തി പരിചയമല്ല ആൾ ലൈബ്രറിയനായിട്ട് പ്രവൃത്തി ചെയ്ത് ജോലി ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണ്, ഈ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ്. അതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ 12-ാം ക്ലാസ്സാണ് അല്ലെങ്കിൽ തത്തുല്യമാണ്. എഴുത്തു പരീക്ഷ പാസ്സാകുന്ന ആളുകൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മിനിറ്റിൽ 35 വേഡ് വേഗം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു പോസ്റ്റ് എന്ന് സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. രണ്ടൊഴിവാണുള്ളത്. 10-ാം ക്ലാസ് പാസ്സായതും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇത് ഈ 3-4 പോസ്റ്റിലേക്കുള്ള ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിതിൽ പറയുന്നുണ്ട്. അതായത് സാധാ നോർമലായിട്ടുള്ള ഫീസ് ഉണ്ട് കേട്ടോ. ഇതിന് ഫീസ് 500 രൂപയാണ് ഫീസ് പറയുന്നത്. SC ST വനിതകൾക്ക് ഫീസില്ല. അപ്പോൾ SC ST ആയിട്ടുള്ള ആളുകൾ വനിതകളായിട്ടുള്ള കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരോട് പറയുക ഇത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപേക്ഷ സ്വീകരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 30. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പല ആളുകളും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സൈറ്റ് എങ്ങനെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വെബ്സൈറ്റ് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ നിങ്ങൾ കാണുന്ന നോട്ടിഫിക്കേഷൻ ഞാൻ എൻ്റെ ഇത് നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ ഈ വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ സ്റ്റെനോഗ്രാഫർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലൈബ്രറി അസിസ്റ്റൻറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ, ഇങ്ങനൊരു പേജ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്നത് ഫ്രഷ് കാൻഡിഡേറ്റ് ക്ലിക്ക് ചെയ്യർ അല്ലെങ്കിൽ ആൾറെഡി ലോഗിൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യർ. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഒരു പേജാണ് വരുന്നത്. ഇതിൽ നമ്മൾ വേണ്ട പിന്നെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഫീസ് അടക്കം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചില ഫീസ് അടക്കാൻ പറ്റും. SBI അല്ലെങ്കിൽ ഏതെങ്കിലും ATM കാർഡ് വെച്ച് നമുക്ക് ഫീസ് അടക്കാൻ പറ്റും. ഇനിയും സംശയം ഇതിലേക്ക് വല്ല സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിനുള്ള മറുപടി ഞാൻ നൽകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും വീണ്ടും നന്ദി, നമസ്കാരം.